നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഇവിടെ അങ്ങാടിയിൽ തോറ്റതിന് മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്കാണ് കയറുന്നത്. സംഭവം മറ്റൊന്നുമല്ല, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത്, എന്തിനാണ് ഈ ചെയിൽ കേസിന്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ ഇത്ര പുലിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പിണറായിയിൽ നിന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സഖാവേ, സരിന്റെ വാർത്തകളും അതും ഒരു ചെയിൽ കേസാണല്ലോ, അപ്പോൾ പിന്നെ പുലിപ്പിക്കേണ്ടതില്ലല്ലോ. സംഭവം ഇതല്ല. അതായത്, സന്ദീപ് വാര്യർ ബി ജെ പിയുമായി ഇടഞ്ഞ് പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഘട്ടം വന്ന സമയത്ത് സി പി എമ്മിൽ നിന്ന് സന്ദീപ് വാര്യർക്ക് വിളി പോയിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കാണല്ലോ പോയത്, അതാണ് ഇപ്പോൾ സി പി എമ്മിനെ പൊള്ളിക്കുന്നത്. ഇത് മാത്രമല്ല, കോൺഗ്രസിൽ പോയ സന്ദീപ് വാര്യരാകട്ടെ പിണറായി വിജയനെയും മോദിയെയും നല്ല ആവശ്യത്തിലധികം പറയുന്നുമുണ്ട്. ഇരുവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള വെടിക്കെട്ടാണ് സന്ദീപ് വാര്യർ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യറിന്റെ നാവിൻ തുമ്പിൽ എന്തൊക്കെയോ പുറത്തേക്ക് വരാനുണ്ട്. ഇത് പിണറായിക്ക് അത്ര നല്ലതിനാകില്ല എന്നുള്ള ഒരു പേടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് സന്ദീപ് വാര്യർക്ക് നേരെ വാളെടുക്കാൻ കാരണവും. ഇത് മാത്രമല്ല, സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയ വാർത്ത ഇപ്പോൾ വലിയ രീതിയിലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും പിണറായി വിജയനെ പൊള്ളിക്കുന്നുണ്ട്. ഈ വാർത്തകൾ കൂടി കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് പിന്നെ ഹാലിളകാതിരിക്കുമോ? അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് കണ്ടപ്പോൾ പണ്ടത്തെ ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കാണാൻ പോയ വാർത്ത കണ്ടു. അത് കണ്ടപ്പോൾ പണ്ടത്തെ ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നത്. ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് വിഷയം ഉയർന്നു നിന്നിരുന്നു. ബാബറി മസ്ജിദ് തകർത്തത് RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആയിരുന്നു. ആ സംഘത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റുമായിരുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുണ്ടായി. അന്ന് ശക്തമായ ഒരു വികാരം ഉയർന്നു വന്നു. അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരെ വികാരം ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിനൊപ്പം മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു. ഇവിടെയും അത് വലിയ അമർഷം സൃഷ്ടിച്ചു. ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്ന ആവശ്യം ലീഗ് അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു. അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്ന കോൺഗ്രസിന്റെ കൂടെ അന്ന് മുസ്ലിം ലീഗ് തുടർന്നു. ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ ഉണ്ടായി. അപ്പോഴാണ് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് വന്നത്. അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴത്തെ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ പോലെയല്ല. അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാനെത്തി. പക്ഷേ തങ്ങളെ കാണാൻ ആരും വന്നില്ല. ലീഗണികൾ ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം അന്ന് എന്തിന്റെ ഭാഗമായിരുന്നു? ലീഗിന് ശരിയായ നിലപാടെടുക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു. കോൺഗ്രസിനോട് കൂടെ നിന്ന് അതിന്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാട് ലീഗ് എതിർക്കാത്തതുകൊണ്ടാണ് ആ പ്രതിഷേധം നടന്നത്. ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നറിയാമല്ലോ. അതിന്റെ അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ തണുപ്പിക്കാൻ കഴിയുമോ? അതിനുവേണ്ടിയാണിതെന്ന് കണ്ടാൽ മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന സന്ദീപ് വാര്യരെ നിങ്ങൾക്കും വേണമായിരുന്നല്ലോ. സന്ദീപ് വാര്യർ ഇടതിലേക്കായിരുന്നു വന്നതെങ്കിൽ ഇതുപോലത്തെ വർത്തമാനം മുഖ്യമന്ത്രി പറയുമായിരുന്നു? അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്തായിരിക്കും? നല്ല ഒരു നേതാവാണ് സന്ദീപ് വാര്യരെന്നല്ലേ? അടുത്തിടെ വരെയും സന്ദീപിനെ വർഗീയവാദി എന്ന് വിളിച്ചിരുന്ന AK ബാലനും MV ഗോവിന്ദനും ഒക്കെയാണ് സന്ദീപ് വാര്യർ നല്ല നേതാവാണെന്ന് പറഞ്ഞത്. ഇതേ പക്ഷക്കാരൻ തന്നെ ആയിരിക്കുമല്ലോ പിണറായി വിജയനും. പക്ഷേ എന്തു ചെയ്യാനാണ്, സന്ദീപ് കോൺഗ്രസിലേക്കാണ് പോയത്. ഇതിലാണിപ്പോൾ CPM ലെ എല്ലാവർക്കും കുരു പൊട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.